വെള്ളക്കല്ലുകളാൽ നിർമ്മിച്ച കണ്ണുകളെ വിസ്മയത്തിലാഴ്ത്തുന്ന ഏഴ് ലോക മഹാത്ഭുതങ്ങളിൽപ്പെട്ട താജ്മഹൽ എന്ന സ്മാരകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് താജ്മഹൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി വെണ്ണക്കല്ലാൽ പണി കഴിപ്പിച്ചതാണിത്. മുംതാസ് മഹലിന്റെ മുഴുവൻ നാമം അർജുമത് ഭാനുബീഗം എന്നാണ്. മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ. വെണ്ണക്കല്ലാൽ നിർമ്മിച്ച ഈ സ്മാരകത്തിന്റെ പണി പൂർത്തിയാക്കാൻ 22 വർഷം എടുത്തു എന്നാണ് കരുതപ്പെടുന്നത്. 10,000 തൊഴിലാളികൾ ചേർന്നാണത്രേ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി. മുംതാസിന്റെയും ഷാജഹാന്റെയും കല്ലറ ഉൾക്കൊള്ളുന്ന ഇടമാണ് താജ്മഹലിന്റെ പ്രധാന ഭാഗം. മുംതാസ് തന്റെ 14-ാമത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നതിനിടയിൽ മരിച്ചു. അതുകാരണം ഷാജഹാൻ ചക്രവർത്തി വളരെ ദുഃഖിതനായിരുന്നു. ഭർത്താവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന മുംതാസ് മഹൽ ഷാജഹാന് എന്നും പ്രിയപ്പെട്ടവളായിരുന്നു. ഇതെല്ലാമാണ് താജ്മഹൽ പണിയുവാനുള്ള പ്രേരണയെന്ന് പറയപ്പെടുന്നു. വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനടുത്തായുള്ള മറ്റു കെട്ടിടങ്ങളും ചേർന്ന സമുച്ചയമാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയിലാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളതെന്നും അതിനു പകരമായി ഷാജഹാൻ ജയ്സിംഗിനൊരു കൊട്ടാരം നൽകി എന്നും പറയപ്പെടുന്നു. താജ്മഹൽ പണിയുന്നതിന് ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ എത്തിച്ചു എന്ന് കണക്കാക്കുന്നു. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിന്റെ ചുമരുകളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തു അത്രേ. താജ്മഹലിന്റെ അകത്ത് രഹസ്യ അറകളും പാതാള തുരങ്കങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. താജ്മഹലിനെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങളും ശരിയാണോ എന്നറിയാത്ത കഥകളും പ്രചരിക്കുന്നുണ്ട്. താജ്മഹൽ പണിതതിനു ശേഷം ഒരു കറുത്ത താജ്മഹൽ യമുനയുടെ മറുകരയിൽ പണിയാൻ ഉദ്ദേശിച്ചു എന്നതും ഇവയിൽ ഒന്നാണ്. താജ്മഹലിന്റെ ഉൾഭാഗത്ത് ഒരു കനാലുണ്ട്. എന്നാൽ അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ഇതുവരെ ആർക്കും തന്നെ അറിയില്ല. താജ്മഹലിനുള്ളിലെ കല്ലറ 28 തരം വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. താജ്മഹലിന്റെ 4 തൂണുകളും പുറത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. ഭൂമികുലുക്കമോ മറ്റോ ഉണ്ടായാൽ തൂണുകൾ പ്രധാന സൗധത്തിൽ വീഴാതെ പുറത്തേക്ക് വീഴാനാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു. താജ്മഹൽ വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. ലോകത്തിന് സ്നേഹത്തിന്റെ പ്രതീകമായ താജ്മഹൽ അതിമനോഹരം തന്നെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.